മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ ഈ മനോഹരമായിട്ടുള്ള വരികൾ വള്ളത്തോൾ നാരായണമേനോൻ്റേതാണ് വള്ളത്തോൾ നാരായണമേനോൻ്റെ വിശേഷണം ശബ്ദസുന്ദരൻ എന്നാണ് വരികളിലൂടെ ഒന്ന് പോയാൽ തന്നെ അറിയാം ശബ്ദസുന്ദരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം ഈ വരികളിലെ സൗന്ദര്യം തന്നെയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ വിശേഷണങ്ങളാണ് ഇത് നമുക്ക് രണ്ട് ക്ലാസ്സായി ഡിസ്കസ് ചെയ്യാം ആദ്യ ക്ലാസ്സിൽ കുറച്ച് വ്യക്തികളെ നമുക്കിന്ന് പരിചയപ്പെടാം ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂസായി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകണ്ട എന്ന് കരുതിയാണ് രണ്ട് ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഒട്ട് സമയം കളാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ആദ്യമായി വാത്സല്യത്തിൻ്റെ കവയിത്രി അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ് ഇത് രണ്ടും വാത്സല്യത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും അത് രണ്ടും ഒന്ന് തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാനും എളുപ്പമുണ്ട് വാത്സല്യത്തിൻ്റെ അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ കവയിത്രി എല്ലാവരും ശ്രദ്ധിക്കുക കവയിത്രി എന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് പലരും കവിയത്രി എന്നൊക്കെ എഴുതി കാണാറുണ്ട് അതല്ല കവയിത്രി അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോഴും അങ്ങനെ തന്നെ പറയാൻ ശ്രദ്ധിക്കുക കവയിത്രി വാത്സല്യത്തിന്റെ അല്ലെങ്കിൽ മാതൃത്വത്തിന്റെ കവയിത്രി ആരാണ് ബാലാമണി അമ്മയാണ് ആ പേരിൽ തന്നെ ഒരമ്മയുണ്ട് ബാലാമണി അമ്മ വാത്സല്യത്തിന്റെ മാതൃത്വത്തിന്റെ കവയിത്രിയാണ് അടുത്തത് ദാർശനിക കവി ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പ് അടുത്തത് ജനകീയ കവി ജനകീയ കവി ആരാണ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻ തുള്ളലിൻ്റെയൊക്കെ ഉപജ്ഞാതാവായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരാണ് ജനകീയ കവി അടുത്തത് ഋതുക്കളുടെ കവി ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ആ ഋതുവും ചെറുവും ഒരു ചേർച്ചയുണ്ടത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് അടുത്തത് മയ്യഴിയുടെ കഥാകാരൻ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ മയ്യഴി ഗാന്ധി ആരാണെന്ന് നമുക്കറിയാം അത് മുന്നേ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഐ കെ കുമാരനാണ് മയ്യഴിയുടെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇവിടെ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അടുത്തത് വിപ്ലവ കവി വിപ്ലവ കവി ആരാണ് വയലാർ രാമവർമ്മയാണ് വിപ്ലവ കവി വയലാർ രാമവർമ്മ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ഓരോ സ്പെല്ലിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വിപ്ലവ കവി വയലാർ രാമവർമ്മ ഇതിങ്ങനെ ഉറച്ചു പറയുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായി തോന്നാം പക്ഷേ ആ അക്ഷരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക കാരണം പരീക്ഷാ ഹാളിൽ നമുക്ക് ഓർമ്മ വരണം ഏതാണ് എന്ന് നമുക്ക് ഓർമ്മ വരണം അത് കാണുമ്പോൾ ഓർമ്മ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ട്രിക്കുകളാണിത് അടുത്തത് ശബ്ദസുന്ദരൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണമേനോനാണ് ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോൻ വള്ളം വള്ളം പോകുന്നത് എങ്ങനെയാണ് വെള്ളത്തിലൂടെയാണ് വള്ളം പോകുന്നത് വെള്ളത്തിലൂടെ ആകുമ്പോൾ ആ ശബ്ദം കേൾക്കാൻ നമുക്ക് നല്ല രസമുണ്ടാകും അതുകൊണ്ട് തന്നെ ആ ശബ്ദസുന്ദരൻ എന്നത് എന്നതിലെ ശബ്ദം വെള്ളത്തിലൂടെ പോകുന്ന വള്ളവുമായി ഒന്ന് കണക്ട് ചെയ്യുക അടുത്ത നാല് പേരുകൾ ഒന്നിച്ച് നമുക്ക് പഠിക്കാം ശബ്ദാഢ്യൻ പണ്ഡിതനായ കവി ഉല്ലേഖ ഗായകൻ നാളികേര പാകൻ ഇവയെല്ലാം ഉള്ളൂരാണ് ശബ്ദാഢ്യൻ പണ്ഡിതനായ കവി ഉല്ലേഖ ഗായകൻ നാളികേരപാകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ഉള്ളൂരാണ് അപ്പോൾ ശബ്ദം സുന്ദരമായിട്ടുള്ള വ്യക്തി വള്ളത്തോളാണെങ്കിൽ ശബ്ദത്തിൽ തന്നെ ആഢ്യനായിട്ടുള്ളവൻ ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് ശബ്ദാഢ്യനായതുകൊണ്ട് അദ്ദേഹം എന്താണ് പണ്ഡിതനും കൂടിയാണ് നാളികേര പാകൻ ഉല്ലേഖ ഗായകൻ ഇതെല്ലാം അറിയപ്പെടുന്നത് ഉള്ളൂരാണ് നിളയുടെ കവി എന്നും അതുപോലെ തന്നെ താമരത്തോണിയുടെ കവി എന്നറിയപ്പെടുന്നതും പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി താമരത്തോണിയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ പതിവ് പോലെ ഇന്നത്തെ ക്ലാസ്സും ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി സ്റ്റേറ്റ് യൂൺ പി എസ് സി ബാക്ക് ബെഞ്ചേഴ്സ് പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടേയിരിക്കൂ പി എസ് സി ബാക്ക് പെഞ്ചേഴ്സിനൊപ്പം